നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. ലാസ്റ്റ് ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഗുഡ് വൈബ്സിന്റെ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ പ്രോഡക്റ്റ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഇതിന്റെ റിവ്യൂ കൂടി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ നല്ല കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇതിന്റെ ചീത്ത കാര്യങ്ങൾ എല്ലാം നമുക്ക് നോക്കാം. ഇത്രയും പ്രോഡക്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എല്ലാം അറിയാം ഗുഡ് വൈബ്സ് ഇപ്പൊ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോ പാരബൻസ്, നോ സൾഫേറ്റ്, ക്രുവൽറ്റി ഫ്രീ, നോ മിനറൽ ഓയിൽ, അങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകളും കൂടി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഗുഡ് വൈബ്സിന്റെ. അതൊക്കെ കൂടാതെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റും കൂടിയാണ് ഈ പാരബൻ, മിനറൽ, സൾഫേറ്റ്. ഇതൊക്കെ ഫ്രീ ഉള്ള പ്രോഡക്റ്റ് ആകുമ്പോൾ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഒരു പ്രവണത കുറച്ചും കൂടി പ്രൈസി ആണ്, കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷെ ഗുഡ് വൈബ്സിനെ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അവരുടെ ഒട്ടുമിക്ക എല്ലാ പ്രോഡക്റ്റുകളും തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. എന്റെ അടുത്ത് കുറെ പേരായി ഗുഡ് വൈബ്സിന്റെ പല പല പ്രോഡക്റ്റുകളായിട്ടുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസും റിവ്യൂ ഒക്കെ ചോദിക്കുന്നു. അപ്പൊ കുറച്ചൊക്കെ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. മോയ്സ്ചറൈസർ, സിറം, ഇതൊക്കെ ഞാൻ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെയ്യാത്തതായിട്ടുള്ള പ്രോഡക്റ്റുകളും ഞാൻ ഇതുവരെ ഈ കൂട്ടത്തിൽ ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകളും ഉണ്ട്. അപ്പൊ ഒന്നാകെ നമുക്കൊരു റിവ്യൂ പോലെ നോക്കാം. അപ്പൊ നല്ലതാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്കിൻ ടൈപ്പിന് ചേരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആവുന്ന പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാം. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വാങ്ങി ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാനും കൂടി പറ്റുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് ഗുഡ് വൈബ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി പ്രോഡക്റ്റുകളാണ്. ഒരു പെർട്ടിക്കുലർ കാറ്റഗറി മാത്രമല്ല, എല്ലാ ഹെയർ കെയർ, സ്കിൻ കെയർ തുടങ്ങിയിട്ടുള്ള എല്ലാ റേഞ്ചിലുള്ള പ്രോഡക്റ്റുകളും കവർ ചെയ്യണോ എന്നുള്ളതും കൂടി ആ ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം നമുക്ക് അധികം വൈകിക്കാണ്ട് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ നമുക്ക് കാണാം. ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ കവർ ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് അധികം വൈകിക്കാണ്ട് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ സ്ക്രബാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് റോസ് ഹിപ്പ് സ്കിൻ ഗ്ലോ ഫേസ് സ്ക്രബാണ്. എൻ്റെ കയ്യിൽ ഫേസ് വാഷ് ഇല്ല ഗുഡ് വൈബ്സിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്പ് കാണിക്കാണ്ടിരുന്നത്. ഞാൻ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ഫേസ് ക്ലീൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ക്രബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ സ്ക്രബ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം ആ ഗ്രാനുൾസിൻ്റെ വലുപ്പമാണ്. ഗ്രാനുൾസ് എപ്പോഴും ആ കറക്റ്റ് വലുപ്പത്തിലായിരിക്കണം. അധികം വലിയ ഗ്രാനുൾസ് ആവാൻ പാടില്ല, അപ്പം ഭയങ്കര ഹാർഷ് ആയിരിക്കും, സ്കിന്നിന് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. വല്ലാണ്ട് ചെറിയ ഗ്രാനുൾസ് ആവുമ്പം നമുക്ക് സ്ക്രബ് ചെയ്തതായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടില്ല. ഞാൻ മുമ്പ് എവർ യൂത്തിൻ്റെ ഒരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ സ്ക്രബ് തീരെ ഇഷ്ടമായില്ല എന്നുള്ളത്. അപ്പം ഈ ഒരു രണ്ടിൻ്റെ ഇടയിൽ ഇരിക്കണം നമ്മളെ സ്ക്രബ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് സ്കിന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് എക്സ്ഫോലിയേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു ഫീല് വരാം. അപ്പോൾ ഇതിന് ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടിൻ്റെ ഇടയിലുള്ള കറക്റ്റ് ഫോമിലാണ് ആ ഒരു സ്ക്രബ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രബ് ചെയ്ത് കഴിയുമ്പം നന്നായിട്ട് സ്കിൻ എക്സ്ഫോലിയേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു ഫീലുണ്ട്. അത് കൂടാതെ ഞാൻ നോക്കിയിട്ടുള്ളൊരു കാര്യം, ചെയ്ത് കഴിഞ്ഞ് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് സ്കിന്ന് ഡ്രൈ ആയ പോലെ ഫീലായിട്ടില്ല. ചില സ്ക്രബ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിയുമ്പം സ്കിന്ന് വല്ലാതെ ഡ്രൈ ആയ പോലെ ഫീൽ ചെയ്യും. ഇത് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തു. സ്ക്രബ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾ കുറേശ്ശെ വെള്ളം അങ്ങനെ എടുത്തതിന് ശേഷം സ്ക്രബ് ചെയ്യാം. സ്ക്രബ് കുറച്ചേ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചിങ്ങനെ ഡ്രൈയിങ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ കുറച്ച് വെള്ളം തൊട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ഡാമേജ് ആവും. അതല്ലാണ്ട് ഇങ്ങനെ ഉരച്ച് ചെയ്യുമ്പോൾ സ്കിന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഈ ഒരു സ്ക്രബ്. അപ്പം സ്ക്രബ് ചെയ്തതിന് ശേഷം സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. സ്കിന്ന് നന്നായിട്ട് പാറ്ററൈസ് ചെയ്ത് കൊടുക്കുകയാണ്. സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്കിന്ന് നന്നായിട്ട് സെൻസിറ്റീവ് ആവും. അപ്പോൾ സ്കിന്ന് വല്ലാണ്ട് ഉരച്ച് തുടയ്ക്കരുത്. ജസ്റ്റ് പാറ്ററൈസ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ടോണർ ഉപയോഗിക്കാം. ഇത് മൾബറി ഗ്ലോ ടോണറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടോണറാണ്. കാരണം നമ്മൾ ഇട്ട് കഴിയുമ്പം ഭയങ്കര ഒരു ഗ്ലോ ആണ് സ്കിന്നിന്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഗ്ലോ ടോണർ എന്ന് പറയുന്നത് സത്യമാണ്. അതൊരു നല്ലൊരു ഗ്ലോ ആണ് സ്കിന്നിന്. ഇതിൻ്റെ തന്നെ വേറെ വേരിയൻസ് നിങ്ങൾ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വാങ്ങാവുന്നതാണ്. റോസ് വാട്ടർ, അങ്ങനെ കുറേ വേരിയൻസ് ഉണ്ട്. അടുത്തതായിട്ട് ഞാനൊരു ജെല്ല് ഉപയോഗിക്കുകയാണ്. ജെല്ല് നിങ്ങൾക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്നത് സ്കിന്ന് നന്നായിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ജെല്ല്, ഇത് പപ്പായ ജെല്ലാണിത്. ഇതിനകത്തും ഒരു പാരബൻസും സൾഫേറ്റും ഒന്നും തന്നെ ഇല്ല. ഈ ഒരു ജെല്ലിനൊരു ഒരു യെല്ലോ, ഒരു ലൈറ്റ് മഞ്ഞ കളറാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ അലോവേര ജെല്ലൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി തന്നെ
ഭയങ്കര തിന്നായിട്ടുള്ള അലോവേര ജെല് പോലെയല്ല, കുറച്ചൊരു കട്ടിയിലുണ്ട് കേട്ടോ. പിന്നെ ഇടുമ്പം ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇടുമ്പം. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഞാൻ മുന്നേ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്മെല്ലാണ്, കുറച്ചൊരു ഓവർ പവറിങ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ ഗുഡ് വൈബ്സിൻ്റെ പ്രോഡക്റ്റിലൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. അതും കൂടി ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷേ ഈ ഒരു സ്മെല്ല് എന്തിനാണെന്നറിയില്ല, അവർ ഇത്രയധികം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഫ്രീഗ്രൻസ് എല്ലാത്തിനും കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതില്ല വെച്ചിട്ടുണ്ടെങ്കിലും ആക്ച്വലി ഒരു കുഴപ്പമില്ല, അങ്ങനെ സ്മെല്ല് ഒരു വലിയ ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സാധനമല്ല. അപ്പം ഞാൻ ഈ ഒരു ജെൽ ഉപയോഗിച്ചിട്ട് സ്കിന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. ഈ ഒരു ജെല്ലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് ഫേസ് പാക്കിലൊക്കെ മിക്സ് ചെയ്യാനും പറ്റും, പിന്നെ ഹെയറിനും മുഖത്തും രണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ജെല്ലാണ് എന്നുള്ളത് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് പാക്കിലൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു ജെല്ലായത് കൊണ്ട് ഒരുപാട് രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാം, അതല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മിക്സ് ചെയ്യുകയാണെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഒരുപാട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ജെല്ലും കൂടിയാണ്. ഇതിനും ഒരുപാട് വേരിയൻസ് ഉണ്ട്, അലോവേര, ടീ ട്രീ, അങ്ങനെ കുറേ ഉണ്ട് വേരിയൻസ്. അപ്പം അതാണ്, ആ സ്റ്റെപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഫേസ് പാക്കാണ്. ഈ ഫേസ് പാക്ക് ഓൾറെഡി ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്ന ഫേസ് പാക്കാണ് കേട്ടോ, ഓൾമോസ്റ്റ് കാലിയാവാനായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ വാങ്ങിയപ്പം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ചും കൂടി ഒരു ലൂസ് ആയിരുന്നു, അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു. പക്ഷേ വെച്ച് വെച്ചിട്ടായിരിക്കണം, അത് ഓൾമോസ്റ്റ് എല്ലാ ഫേസ് പാക്കിനുള്ള ഒരു പ്രശ്നമാണ്, കുറച്ചൊന്നും കട്ടിയാവും നമ്മൾ വെച്ച് വെച്ച് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പം ഈ ഡബ്ബ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ആ കാറ്റ് കിടക്കല്ലേ, അപ്പോൾ ഒന്ന് കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ അത് ഓൾമോസ്റ്റ് എല്ലാ ഇതേമാതിരി ഒരു ഡബ്ബയിൽ വരുന്ന ഫേസ് പാക്കോ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പെട്ടെന്ന് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് സ്കിന്നൊന്ന് പ്രെപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഉണങ്ങും എന്നുള്ളതാണ്. ഏറ്റവും 10 മിനിറ്റ് മതി ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട്, അത്ര ഈസിയാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് എഫക്റ്റാണ് ഫേസിന് ഉണ്ടാവുക ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഇങ്ങനെ ഒരു ഫേസ് പാക്ക് നിങ്ങളെ കയ്യിലുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഫേസ് ഒന്ന് പ്രെപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മളെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ സ്കിന്ന് വാഷ് ചെയ്ത് തുടച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലിപ്പാണ് ഈ കാണുന്നത്. സോ അത്രയാണ് നമ്മൾ ഗുഡ് വൈബ്സ് വെച്ചിട്ടുള്ള സ്കിൻ കെയറിൻ്റെ വീഡിയോ. ഇതിനകത്ത് നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, എനിക്ക് പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും തന്നെ ഇതിനകത്ത് ഫീൽ ചെയ്തില്ല. സ്ക്രബ് ആയാലും ശരി, എല്ലാം ആ ഗ്രാനുവൽസ് ആണ് നമ്മൾ സ്ക്രബിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാനുവൽസ് ഫോമിലാണ് അതിനകത്തുള്ളത്. അധികം വല്ലാണ്ട് തരിതരി ആയിട്ടില്ല, വല്ലാണ്ട് മൈൽഡ് ആയിട്ടുള്ള സ്ക്രബ് അല്ല, കറക്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒക്കെ എടുത്ത് പറയേണ്ട ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫ്രേഗ്രൻസ് ആണ്, കുറച്ചധികം തന്നെ ഓവർ പവറിങ് ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ കുറച്ച് സ്മെല്ലിനോട് സെൻസിറ്റീവ് ആയതുകൊണ്ടായിരിക്കണം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണം. അപ്പം അത് ഒന്ന് മാറ്റി വെച്ചാൽ അത് ഒട്ടുമിക്ക എല്ലാ ഗുഡ് വൈബ്സിൻ്റെ പ്രോഡക്റ്റിനും ആ ഒരു പ്രശ്നമുണ്ട്. അപ്പം അത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. സ്കിൻ കെയർ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ബ്രാൻഡാണ് ഗുഡ് വൈബ്സ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്നെല്ലാത്തിനും ഒരു പ്രോഡക്റ്റ് പിക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ ഫേസ് പാക്ക് ആണ് പറയുക. കാരണം ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ സ്കിന്നൊന്ന് പോളിഷ്ഡ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു പ്രോഡക്റ്റാണ് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്കും ഈ ഒരു ടോണറും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ടോണറിൽ തന്നെ ഒരുപാട് വേരിയൻസ് ഉണ്ട്, ഫേസ് പാക്കിലും ഒരുപാട് വേരിയൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് റിവ്യൂസ് ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ട് ഓട്ടോമാറ്റിക്ക് എല്ലാ പ്രോഡക്റ്റുകളും റിവ്യൂ ചെയ്യാനുണ്ട്. വൺ ബൈ വൺ ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് ഇടുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.